എല്ലാവർക്കും നമസ്കാരം. ആരാണ് നമ്മുടെ യജമാനൻ? സാത്താനാണ് നമ്മുടെ യജമാനനെങ്കിൽ അവൻ നമ്മുടെ ജീവിതത്തെ തൊട്ട് വികൃതമാക്കും. ദൈവമാണ് നമ്മുടെ യജമാനനെങ്കിൽ അവൻ നമ്മുടെ സൃഷ്ടാവാണ്. അവനൊന്ന് തൊട്ടാൽ മതി, നമ്മുടെ എല്ലാ വൈകൃതങ്ങളും മാറി നമ്മൾ മാസ്റ്റർ പീസാകും. നമുക്ക് നമ്മയും നമ്മുടെ ജീവിതത്തെയും ആരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം? ഈ ജീവിതത്തിൽ നിനക്കൊരു മാസ്റ്റർ പീസാകണം. നിശ്ചയമായും സൃഷ്ടാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കണം. സൃഷ്ടിയെ സൃഷ്ടാവ് സ്പർശിക്കുമ്പോഴാണ് അത് മാസ്റ്റർ പീസായി മാറുന്നത്. One touch of God's favor can change everything. Stay faithful and trust in His timing. ഒരു നോട്ടം കൊണ്ട്, ഒരു സ്പർശം കൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ നമ്മുടെ സൃഷ്ടാവിന് കഴിയും. യൂറോപ്പിൻ്റെ തെരുവിൽ ഒരു ബാലൻ സ്ട്രിംഗ് പൊട്ടിയ ഒരു വയലിൻ വിൽക്കുവാനായിട്ട് നിൽക്കുകയാണ്. അവന്റെ വീട്ടിലെ കൊടിയ ദാരിദ്ര്യം കൊണ്ട് അവൻ ആ സാഹസത്തിന് ഇറങ്ങിയത്. ആരെങ്കിലും വാങ്ങിക്കുമെന്നാണ് അവന്റെ പ്രതീക്ഷ. ധാരാളം മനുഷ്യർ ആ വഴി കടന്നുപോയിട്ടും അതൊന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും ആരും തയ്യാറായില്ല. നേരം വൈകാറായി. വൃദ്ധനായ ഒരു മനുഷ്യൻ ആ തെരുവഴി വന്നു. ഇവൻ വിൽക്കാൻ വച്ചിരിക്കുന്ന വയലിൻ കണ്ടപ്പോൾ ഒരു വല്ലാത്ത കൗതുകം. അതിൻ്റെ അടുത്തേക്ക് അയാൾ ചെന്നു. അയാളുടെ കണ്ണുകൾ വിടർന്നു. വർഷങ്ങൾക്ക് മുമ്പ് അയാൾ നിർമ്മിച്ചതാണ് ആ വയലിൻ. അയാൾ വയലിൻ വായിക്കുകയും ചെയ്യും, നിർമ്മിക്കുകയും ചെയ്യും. ആ ബാലിൻ്റെ കയ്യിലിരിക്കുന്ന വയലിനടുത്ത് തിരിച്ചും മറിച്ചും കുറച്ചു നേരം നോക്കി. അതിനുശേഷം അതിൻ്റെ സ്ട്രിംഗ് അയാൾ പിടിച്ചു കെട്ടി, അത് ട്യൂൺ ചെയ്തു. അതിനുശേഷം ആ തെരുവിൽ ആ വയലിൻ കൊണ്ട് അയാൾ മനോഹരമായൊരു ഗാനം വായിച്ചു. നിരവധി മനുഷ്യർ അവിടെ കൂടിക്കൂടി. കുറച്ചു നേരം മുമ്പ് ആർക്കും വേണ്ടാതിരുന്ന ആ വയലിൻ. ആ സാധുക്കുട്ടി ചോദിച്ച വിലയിൽ നിന്ന് ആയിരക്കണക്കിന് മടങ്ങ് വിലയ്ക്ക് വിറ്റുപോവുകയാണ്. ആ സംഗീത ഉപകരണത്തിന്റെ മാസ്റ്റർ അതിലൊന്ന് തൊട്ടപ്പോൾ അത് മാസ്റ്റർ പീസായി മാറി. നാം ചിന്തിക്കുന്നുണ്ടോ നമ്മെ ഒന്നിനും കൊള്ളില്ലെന്ന്? വില കുറഞ്ഞവരാണെന്ന് നാം ധരിക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് നിന്നെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാം, പക്ഷേ നിന്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുന്നവൻ സൃഷ്ടാവാണ്. അവൻ നിന്നെ കരങ്ങളിൽ പേറുമ്പോൾ, നിന്റെ കുറവുകളെ തീർക്കുമ്പോൾ, നിന്റെ സൃഷ്ടാവിന് പ്രിയപ്പെട്ടവനായി നീ മാറുമ്പോൾ നീ ഒരു മാസ്റ്റർ പീസായി രൂപപ്പെടും. കർത്താവ് നിന്നെ വിളിക്കുന്നത് അതിനുവേണ്ടിയാണ്. യേശുവേ, നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സ്വയം സമർപ്പിക്കുന്നു. ഡാനിയേൽ പ്രവചനം 10:10. ഒരു കൈ എന്നെ തൊട്ടു, എന്റെ മുഴങ്കാലും ഉള്ളം കൈ ഊന്നി വിറയിലോടെ നിൽക്കുമാറാക്കി. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ കരുണാസ്പർശം ഓരോ നിമിഷവും ഞങ്ങൾ അനുഭവിക്കുകയാണ്. അങ്ങ് ഞങ്ങളുടെ സൃഷ്ടാവാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണ്. ഞങ്ങളുടെ ബലഹീനതകളെ അതിജീവിക്കുവാൻ പരിശുദ്ധ ആത്മബലം ഞങ്ങൾക്ക് മേൽ പകരണമേ. കർത്താവേ, നീ ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് തൊടണമേ.
അവിടുന്ന് ഞങ്ങളെ സ്നേഹപൂർവ്വം ഒന്ന് തൊട്ടാൽ ഞങ്ങളുടെ ജീവിതം മാറും. ഭാരത്തിലും പ്രയാസത്തിലും കുറവുകളിലും നിരാശയിലുമൊക്കെ ധാരാളം മക്കൾ സങ്കടപ്പെട്ടിരിപ്പുണ്ട്. എൻ്റെ കർത്താവേ, ഞങ്ങളെ ഒന്ന് തൊടണമേ, ഞങ്ങളെ നവീകരിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.